അതിപുരാതനമായ അസ്ഥി ആയുർവേദം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ ആനയുടെ ശരീരത്തിൽ ഉടനീളം 107 മർമ്മങ്ങൾ ഉണ്ടെന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ കാലിലും 11 വീതം, അടിവയറ്റിൽ 3, മാറത്ത് 9, പിൻപുറത്ത് 14, കഴുത്തിൽ 12, ശിരസിൽ 25 എന്നിങ്ങനെ മർമ്മങ്ങളുടെ സ്ഥാനങ്ങൾ. ഇവയെ വീണ്ടും അസ്ഥിമർമ്മം 8, സ്നായുമർമ്മം 33, ധമനിമർമ്മം 9, ശിരാമർമ്മം 17, സന്ധിമർമ്മം 40 എന്നിങ്ങനെയും തരംതിരിച്ചിട്ടുണ്ട്. സ്ഥാനമനുസരിച്ച് ഓരോ പേരുകൾക്കും ഉണ്ട്. കാലിൻ്റെ ചെറുമടക്കിൽ സ്ഥിതി ചെയ്യുന്നതിനെ ചവളം എന്നും നടയുടെ മുട്ടിൽ സ്ഥിതി ചെയ്യുന്നതിനെ കൊപ്പരം എന്നും അമരത്തിൻ്റെ മുട്ടിൽ സ്ഥിതി ചെയ്യുന്നതിനെ ജാനു എന്നും തുമ്പിക്കൈയിൻ്റെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നതിനെ ജാര എന്നും വായക്കകത്ത് സ്ഥിതി ചെയ്യുന്നതിനെ അന്തക്കാരി എന്നും പെരുമുഖത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്നതിനെ അവജമെന്നും കൺപുരികത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്നതിനെ വാതാരമെന്നും കന്നക്കുഴിയിൽ സ്ഥിതി ചെയ്യുന്നതിനെ അരുണൻ എന്നും ഇരിക്കസ്ഥാനത്തിന് തൊട്ടു പിറകിൽ സ്ഥിതി ചെയ്യുന്നതിനെ ശ്രോണി എന്നും നാഭിയെങ്കിൽ സ്ഥിതി ചെയ്യുന്നതിനെ പക്വി എന്നും കണസ്ഥാനത്തിന് മുന്നിൽ നാഭിക്ക് പിന്നിൽ സ്ഥിതി ചെയ്യുന്നതിനെ മൂത്രത്രയമെന്നും പറയപ്പെടുന്നു. മർമ്മസ്ഥാനങ്ങളിൽ സംഭവിക്കുന്ന ക്ഷതങ്ങൾ ചിലപ്പോൾ ആനകളിൽ ദോഷഫലങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അസ്ഥിമർമ്മത്തിൽ മുറിഞ്ഞാൽ നീരും സ്നായുമർമ്മത്തിൽ മുറിഞ്ഞാൽ കുടുതായ വേദനയും ഞരമ്പ് വലിയും അനുഭവപ്പെടും. ധമനിമർമ്മത്തിൽ ക്ഷതമേറ്റാൽ ചോര നുരഞ്ഞ് ഒഴുകും. ശിരാമർമ്മത്തിലാണെങ്കിൽ കൊഴുത്ത ചോരയായിരിക്കും ഒഴുകുക. കൂടാതെ ദാഹവും ബുദ്ധിഭ്രമവും അനുഭവപ്പെടും. സന്ധിമർമ്മങ്ങളിൽ മുറിവേറ്റാൽ സന്ധുക്കൾ വീങ്ങുകയും ചിലപ്പോൾ മെലിഞ്ഞ് ബലമില്ലാതായി തീരുകയും ചെയ്യും. ഗുദദ്വാരം, ഹൃദയമദ്യം, മുഖമദ്യം, കണമദ്യം, സ്തനങ്ങൾക്ക് മദ്യം, നാഭീമദ്യം, തുമ്പിക്കൈയിൻ്റെ അറ്റം, വായുകുംഭത്തിൻ്റെ മദ്യം തുടങ്ങിയ സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 30 മർമ്മങ്ങളിൽ ക്ഷതമേറ്റാൽ തീയായവാദികളും മരണത്തിന് തന്നെയും ആനകൾ ഇരയായി തീരാറുണ്ട്. അതിനാൽ വടി, തോട്ടി, വലിയ കോൽ, കത്തി എന്നീ ആയുധങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രമേ പ്രയോഗിക്കാവൂ. വനാന്തരങ്ങളിൽ നിന്ന് പിടിച്ച് മെരുക്കി എടുത്ത ആനകളെ കൊണ്ടു നടക്കുന്നതിന് ചില ആയുധങ്ങളുടെ പ്രയോഗം വളരെ ആവശ്യമാണ്. പാപ്പാന്മാർ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ആനയെ അനുസരിപ്പിക്കുന്ന ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആയുധ പ്രയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന വേദന കൊണ്ടാണ്. കേരളത്തിൽ വളരെ കുറച്ച് ആയുധങ്ങൾ മാത്രമേ
ആനകളെ കൊണ്ടു നടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പ്രയോഗിക്കുന്നുള്ളൂ. അതിൽ പ്രധാനമായിട്ട് ഒന്നാണ് തോട്ടി. ഏകദേശം ഒരു 3.5-4 അടി നീളമുള്ളതായിട്ടുള്ള മരക്കമ്പിൻ്റെ ഒരറ്റത്ത് ഇരുമ്പ് കൊണ്ടുള്ളതായിട്ടുള്ള ഒരു കൊക്കായ ഘടിപ്പിച്ചിരിക്കും. ഈ കൊക്കായുടെ വലിപ്പമനുസരിച്ച് സാധാരണ തോട്ടിയെ തന്നെ 4 തരംതിരിക്കാറുണ്ട്. കാത്തോട്ടി, അരത്തോട്ടി, മുക്കാത്തോട്ടി, മുഴുവൻ തോട്ടി. അത് കൊക്കായുടെ വലുപ്പവും അനുസരിച്ചാണ് ഈ തരംതിരിവ്. ഈ കൊക്കായുടെ മോൾ ഭാഗത്ത് ഗോളാകൃതിയിലായിരിക്കും, അറ്റത്ത് ഒരു ഇരുമ്പ് തണ്ടും ഉണ്ടായിരിക്കും. ചില തോട്ടിയിൽ ഈ ഗോളാകൃതിയിലുള്ള സ്ഥാനത്ത് കത്തി കൂടി തന്നെ ചില പാപ്പാന്മാർ വയ്ക്കാറുണ്ട്. ഈ തോട്ടിപ്രയോഗം സാധാരണ തൊലിയിൽ വലിച്ച ആനയെ നിയന്ത്രിക്കുന്നതിനാണ്. പിന്നെ മറ്റ് ആയുധം ചെറുകോലാണ്. അല്ലെങ്കിൽ കാരക്കോൾ എന്ന് പറയും. ഇതിനും ഏകദേശം ഒരു 4 അടി നീളം ഉണ്ടാവും. ഇതിൻ്റെ ഒരറ്റം കുറച്ച് വെറുത്തിരിക്കും, ഒരു അറ്റത്തിൽ കൂടുതൽ വണ്ണമുണ്ടാവും. ഈ വണ്ണമുള്ള ഭാഗം കൊണ്ടാണ് ആനയെ ക്ഷതം ഏൽക്കാറ്. ഈ കാരക്കോല് ആനയുടെ ചില സ്ഥാനങ്ങൾ, വേദന ഉണ്ടാകുന്ന സ്ഥാനങ്ങളിൽ ആണ് സാധാരണ പ്രയോഗിക്കുക. അടിക്കുക, അനുസരിപ്പിക്കാൻ വേണ്ടി അടിക്കുക. കുറച്ച് ചെയ്തുകൊണ്ട് ആനയ്ക്ക് വലിയ തരത്തിലുള്ള ദോഷങ്ങളോ അല്ലെങ്കിൽ അത് ക്രൂരതയായിട്ട് കണക്കാക്കാറില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ആന കൈവിടുകയാണെങ്കിൽ, ആനക്കാരെ അനുസരിച്ചില്ല എങ്കിൽ അനുസരിപ്പിക്കുന്നതിന് കത്തി കൊണ്ടു നടക്കും. ഒരു പ്രത്യേക തരത്തിലുള്ള കത്തി. ചിലപ്പോൾ ഈ കത്തി കൊണ്ടുള്ള പ്രയോഗം വേണ്ടി വരും. ഇതിൻ്റെ ഉള്ള വേനലിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഈ ഓടുന്ന ആനയോ മറ്റോ നിയന്ത്രിക്കാൻ സാധിക്കുക. അതുമാത്രമല്ല, ഈ കത്തിക്ക് മറ്റേ പ്രയോജനമുണ്ട്. പട്ട വെട്ടുന്നതിനോ വെട്ടിക്കൊടുക്കുന്നതിനോ മറ്റ് സ്ഥിര സാധനങ്ങൾ വെട്ടിക്കൊടുക്കുന്നതിനോ കത്തി ഉപയോഗിക്കാം. പിന്നെ മറ്റൊരു ആയുധം ഉള്ളത് വലിയ കോലാണ്. ഏകദേശം ഒരു 10 അടിയോളം നീളമുള്ളതായുള്ള ചടച്ചി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ആയുധം ആനയ്ക്ക് ഏറ്റവും കൂടുതൽ വേദനെടുക്കുന്നതായിട്ടുള്ള സന്ധി ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ എല്ലിൻ്റെ ഭാഗങ്ങളിൽ ഇടിക്കുന്നതിനാണത് ഉപയോഗിക്കുന്നത്. ഈ വലിയ കോലിന് 2 പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ ഒരറ്റം ഒരു 4 ഇഞ്ചോളം നീളമുള്ളതായിട്ട് ഇരുമ്പോണ്ടോ അല്ലെങ്കിൽ പിച്ചളോ ഉണ്ടാക്കിയുള്ളതായിട്ടുള്ള മകുടം എന്ന് പറയും. അതിൻ്റെ അറ്റം കൂർത്തായിരിക്കില്ല, ബ്ലണ്ടായിരിക്കും. അപ്പോൾ ആനയെ ഇടിക്കുന്നതിന് എല്ലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ജോയിൻറ്റിലോ ഇടിച്ച് വേദനിപ്പിച്ച് നിയന്ത്രിക്കുന്നതിന് ഈ മകുടം അല്ലെങ്കിൽ കത്തി സാധാരണ ഉപയോഗിക്കാറുണ്ട്. പിന്നെ മറ്റേ അറ്റത്ത് തടിച്ചിരിക്കും, അത് ഗോളാകൃതിയിലായിരിക്കും. അതിൻ്റെ അറ്റത്ത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള ഒരു കൂര്, ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ നീളമുള്ളതായിട്ടുള്ള ഒരു കൂര് കൂടി ഉണ്ടാവും. ഈ ഭാഗം കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ ഈ കൂര് കൊണ്ട് തൊലി തുളയും. അപ്പോൾ ആനയ്ക്ക് കൂടുതൽ വേദനയെടുക്കും, ചിലപ്പോൾ രക്തവാർച്ച ഉണ്ടാവും. പക്ഷേ അത് തുടർന്ന് കഴിഞ്ഞാൽ അവിടെ പൊട്ടി വഴുക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിന് കഴിവുള്ള പാപ്പാന്മാർ ഇന്ന് വളരെ ദുർലഭമാണ്. സൂക്ഷിച്ച് ഈ ആയുധങ്ങൾ പ്രയോഗിച്ചില്ലെങ്കിൽ ആനയ്ക്ക് പലതരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാവുകയും ആ പീഡനങ്ങളിൽ നിന്ന് ചിലപ്പോൾ ആന ശരിയാൻ തന്നെ സാധ്യതയുണ്ട്. ഇരുന്നാനം കടിച്ച് ഇങ്ങനെ കിടന്നാൽ
ഇങ്ങോട്ട് കടന്നാൽ ഇപ്പം ചെറുത് പൊട്ടിക്കാനെ കടത്തി കഴിഞ്ഞ് ചെവിക്കാനായിട്ട് ഉടക്കി വലിച്ച് ആ ആനെ കിടന്ന ആന വല്ലതും പിന്നെ വീണ്ടും ചെയ്യാച്ച ചെവിയുടെ ഉള്ളിൽ ഇട്ട് ഉടക്കി വലിച്ചിങ്ങോട്ട് ഇതാണല്ലോ. അതിലും ആന ചെയ്യുന്നില്ല വെച്ചാൽ എൻ്റെ കണ്ണ് വളയത്തിന് ഇട്ട് കൊടുക്കാം. അതൊക്കെ ലാസ്റ്റ് കയ്യേ ചെയ്യാൻ പാടുള്ളൂ. കണ്ണ് ഇവിടെയൊക്കെ ഉടക്കുക എന്ന് പറഞ്ഞാൽ കണ്ണിനെ ബാധിക്കുന്ന കാര്യമാണ്. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. അതില്ലെങ്കിൽ